നമസ്കാരം. ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് രാമായണത്തിലെ ഒരു സ്വർണ്ണമാനിനെ കുറിച്ചാണ്. ആർക്കും കണ്ടാൽ കൗതുകമുണർത്തുന്ന ഒരു സ്വർണ്ണമാൻ. ലക്ഷ്മണന് സീതയെ സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ട് രാമൻ വില്ലും ശരങ്ങളുമായി ആ സ്വർണ്ണമാനിന് പിന്നാലെ പോയി. മായയാൽ തീർന്ന ആ സ്വർണ്ണമാൻ രാമനിൽ നിന്നും കൂടുതൽ കൂടുതൽ അകലം പാലിച്ച് ഓടിക്കൊണ്ടേയിരുന്നു. മാരീചൻ തൻ്റെ മായയാൽ അപ്രത്യക്ഷമായും പ്രത്യക്ഷപ്പെട്ടും രാമനെ ആശ്രമത്തിൽ നിന്നും കൂടുതൽ അകലങ്ങളിലേക്ക് നയിച്ചു. രാമന് ദേഷ്യം വന്നു. തൻ്റെ ആവനാഴിയിലെ ബ്രഹ്മാസ്ത്രം മന്ത്രം ജപിച്ചു ആ മാനിനെ ലക്ഷ്യമാക്കി തൊടുത്തു. അസ്ത്രം മാനിൻ്റെ ദേഹത്തെ രണ്ടായി പിളർത്തി. മാരീചൻ ഭയാനകമായ ശബ്ദത്തോടെ നിലത്ത് വീണു. രാമൻ അപ്പോഴാണ് മാനായി വന്നത് മാരീചൻ തന്നെയാണെന്ന് ഉറപ്പായത്. മരിച്ചു വീഴുമ്പോൾ മാരീചൻ തൻ രാമൻ്റെ ശബ്ദത്തിൽ വിളിച്ചു കരഞ്ഞു, ഹാ ലക്ഷ്മണ, ഹാ സീതേ. മാരീചൻ്റെ ഈ കപട ശബ്ദത്തിൽ ആപത്ത് ഒളിഞ്ഞിരിക്കുന്നതായി രാമന് മനസ്സിലായി. രാമൻ സീതയുടെ രക്ഷയ്ക്കായി ആവുന്നത്ര വേഗത്തിൽ ആശ്രമത്തിലേക്ക് നടന്നു. മാരീചൻ പുറപ്പെടുവിച്ച രാമൻ്റെ രോദന ശബ്ദം സീതയും ലക്ഷ്മണനും കേട്ടു. സീത തൻ്റെ ഭർത്താവിന് എന്തോ അപകടം പിണഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ലക്ഷ്മണ, എൻ്റെ നാഥൻ്റെ വിളി അങ്ങു കേട്ടില്ലേ? ആരോ അദ്ദേഹത്തെ അപായപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് പോയി സഹായിക്കൂ, രക്ഷിക്കൂ. സീത ഭയം കൊണ്ട് വിറച്ചുപോയി. അവൾ പൊട്ടിക്കരഞ്ഞു. ലക്ഷ്മണൻ പക്ഷേ അവിടെ നിന്നും പോകാൻ കൂട്ടാക്കിയില്ല. ഇത് കണ്ട് സീതയ്ക്ക് കോപവും ഭയവും ഒരുപോലെ ഉണ്ടായി. അവൾ ലക്ഷ്മണനെ കുറ്റപ്പെടുത്തി, പദം പറഞ്ഞു കരഞ്ഞു. വീണ്ടും അവൾ ലക്ഷ്മണനോട് രാമനെ തിരിഞ്ഞു പോകാൻ അപേക്ഷിച്ചു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠത്തി, രാമനൊന്നും സംഭവിക്കില്ല. ജ്യേഷ്ഠൻ്റെ വീരത്തെപ്പറ്റി അവിടുന്ന് അറിവുള്ളതല്ലേ? പിന്നെ ജ്യേഷ്ഠൻ കർശനമായി എന്നോട് പറഞ്ഞിട്ടുണ്ട് ദേവിക്ക് സംരക്ഷണം നൽകാൻ. എനിക്ക് ഇവിടം വിട്ടു പോകാൻ സാധ്യമല്ല. ജ്യേഷ്ഠത്തി വിഷമിക്കരുത്, ജ്യേഷ്ഠൻ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരും. ഇതൊക്കെ കേട്ടിട്ടും സീത തൻ്റെ പതിയുടെ രക്ഷയ്ക്കായി ലക്ഷ്മണനോട് പറഞ്ഞു കരഞ്ഞു. കോപിഷ്ഠയായ സീത ലക്ഷ്മണനോട് രാമനെ തിരഞ്ഞു പോയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നറിയിച്ചു. സീതയുടെ ദൃഢമായ വാക്കുകളിൽ ലക്ഷ്മണൻ ഗത്യന്തരമില്ലാതെ രാമനെ തേടിയിറങ്ങി. പോകുന്നതിന് മുമ്പ് കുടിലിനു ചുറ്റും തൻ്റെ സിദ്ധിയാൽ ഒരു രേഖ വരയ്ക്കുകയും ഈ രേഖ കടന്ന് ആരകത്തു വരാൻ ശ്രമിച്ചാലും തൽക്ഷണം മരിക്കും എന്ന് സീതയോട് അറിയിക്കുകയും ചെയ്തു. ഒരു കാരണവശാലും ഈ രേഖ മറികടക്കരുതെന്നും അങ്ങനെ സംഭവിച്ചാൽ ദേവിക്ക് ആപത്തുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയ ശേഷം രാമരക്ഷാർത്ഥം ലക്ഷ്മണൻ പുറപ്പെട്ടു. എല്ലാവർക്കും നല്ലൊരു രാമായണ മാസം ആശംസിക്കുന്നു. നന്ദി.